സംസ്ഥാനത്ത് കോഴിയിറച്ചി വില റെക്കോർഡിലേക്ക്. ഒരു കിലോ കോഴിയിറച്ചിക്ക് 260 രൂപയായി. ഒരു കിലോ കോഴിക്ക് 180 മുതൽ 190 രൂപ നൽകണം. ഒരാഴ്ചക്കിടെ മാത്രം 80 രൂപയാണ് വർദ്ധിച്ചത്. ചൂട് കാരണം സംസ്ഥാനത്ത് ഇറച്ചിക്കോഴികളുടെ ഉൽപ്പാദനം കുറഞ്ഞതും തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് ഗണ്യമായി കുറഞ്ഞതുമാണ് വിലവർദ്ധനവിന് കാരണം. അടുത്ത ആഴ്ചകളിൽ കോഴിയിറച്ചി വില ഇനിയും വർദ്ധിക്കുമെന്നാണ് മാർക്കറ്റിൽ നിന്നുള്ള സൂചന. അതേസമയം ഫാമുകൾ കൃത്രിമക്ഷാമം സൃഷ്ടിക്കുകയാണെന്നും വിലവർദ്ധന സാധാരണക്കാരെയും ഹോട്ടൽ ഉടമകളെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതായും വ്യാപാരികൾ പറയുന്നു. സംസ്ഥാനത്ത് ബ്രോയിലർ കോഴിയുടെ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതാണ് കോഴി വില കൂടാൻ കാരണമായത്. ഇത് മുതലെടുത്താണ് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ കോഴി ലോബികൾ വില കുത്തനെ ഉയർത്തുന്നത്. കോഴിയിറച്ചി 250 മുതൽ 260 രൂപയും പോത്തിറച്ചിക്ക് 360 മുതൽ 380 രൂപയും ആട്ടിറച്ചിക്ക് 780 മുതൽ 800 രൂപയുമാണ് നിലവിലെ വില. ചൂട് കൂടുന്നതിനനുസരിച്ച് കോഴികൾ തീറ്റയെടുക്കുന്നത് കുറയുകയും വെള്ളം കുടിക്കുന്നത് കൂടുകയും ചെയ്യുന്നതിനാൽ കോഴികൾക്ക് തൂക്കം കുറയുന്നു. സംസ്ഥാനത്ത് പ്രതിദിനം 8 മുതൽ 10 ലക്ഷം കോഴികൾ വരെയാണ് വിൽപ്പന നടത്തുന്നത്. മിക്കയിടത്തും പ്രാദേശികാടിസ്ഥാനത്തിൽ ചെറുകിട കോഴി ഫാമുകൾ ഉണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനവും മറ്റു പ്രതിസന്ധികളുമെല്ലാം കാരണം ഇത്തരം ഫാമുകൾക്ക് പൂട്ടുവീഴുന്ന സ്ഥിതിയാണ്. 35 മുതൽ 40 രൂപയാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ നിലവിലെ വിലയെങ്കിലും 90 മുതൽ 100 രൂപയാണ് സംസ്ഥാനത്ത് ഒരു കിലോ കോഴി ഉൽപ്പാദനത്തിനുള്ള ചെലവ് വരുന്നത്. കേരളത്തിൽ ഉൽപ്പാദനം കുറയുന്ന സമയങ്ങളിലാണ് തമിഴ്നാട് ലോബികൾ വില കൂട്ടുന്നത്. കോഴി ഫാമുകൾ നടത്തുന്നവർക്ക് കോഴിക്കുഞ്ഞിൻ്റെ വില, തീറ്റ, മരുന്ന്, പരിചരണ ചെലവ് എന്നിവയടക്കം ഒരു കിലോ കോഴി ഉൽപ്പാദനത്തിന് 90 മുതൽ 100 രൂപയാണ് ചെലവ് വരുന്നത്. ഇങ്ങനെ ചെലവ് വരുമ്പോൾ തമിഴ്നാട്ടിൽ ഇത് വളരെ കുറവാണ്. കോഴി വില ഉയരുന്നതിനനുസരിച്ച് ഹോട്ടൽ ഭക്ഷണശാലകളിലെല്ലാം കോഴി വിഭവങ്ങൾക്കും വില കൂടുന്ന സ്ഥിതിയാണ്. സംസ്ഥാനത്ത് ആഘോഷങ്ങളുടെ സീസൺ എത്തിയപ്പോഴേക്ക് കോഴിയിറച്ചിയുടെ വില കുതിക്കുന്നത് വൻ തിരിച്ചടിയായി മാറി. ഒരു കിലോ കോഴിക്ക് 180 രൂപ മുതൽ 190 രൂപ വരെയാണ് വില. 80 രൂപയാണ് ഒരാഴ്ചക്കിടെ വർദ്ധിച്ചത്. അടുത്ത ആഴ്ചയാകുമ്പോഴേക്ക് വില ഇനിയും വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട്.